ഉയർതത്തിലെ പ്രഥമ അൽമായി വിശുദ്ധൻ വാഴ്ത്തപ്പെട്ട ദേവസഹായംപിള്ള. ഇന്ത്യയിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ അൽമായനും രക്തസാക്ഷിയുമാണ് ദേവസഹായംപിള്ള. ഈശോയ്ക്കു വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ദേവസഹായംപിള്ള ഹൈന്ദവ മതത്തിൽ നിന്നും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച വ്യക്തിയാണ്. കഠിനമായ പീഡനങ്ങൾ നൽകിയ തീവ്ര സഹനത്തിലൂടെയാണ് അദ്ദേഹം ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ കടന്നുപോയത്. അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ ജീവിത വഴികളിലൂടെ 1712 ഏപ്രിൽ 23 മുതൽ 1752 ജനുവരി 14 വരെ ജീവിച്ചിരുന്ന രക്തസാക്ഷി ലാസറിന്റെ അഥവാ ദേവസഹായംപിള്ളയുടെ ജന്മസ്ഥലം കന്യാകുമാരി ജില്ലയിലെ നട്ടാലം ആണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴാണ് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ച് സൈന്യാധിപൻ ഡെലനോയിയെ ഏൽപ്പിച്ചു. ഡെലനോയിയുടെ സഹായിയായി മഹാരാജാവ് പിള്ളയെ നിയമിച്ചു. അദ്ദേഹത്തിൽ നിന്നാണ് ദേവസഹായംപിള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞത്. തെക്കൻ തിരുവിതാംകൂറിലെ നേമം എന്ന സ്ഥലത്ത് പ്രേഷിതനായിരുന്ന ബുട്ടാരി എന്ന ഈശോസഭാ വൈദികനിൽ നിന്ന് 1745 മെയ് 17 അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. തുടർന്ന് ദേവസഹായംപിള്ള ജയിലിലായി. അക്കാലത്ത് സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് തടവറയിൽ ക്രൂര പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം ക്രിസ്തുവിനെ ഉപേക്ഷിച്ചില്ല. പീഡനങ്ങളുടെ ഭാഗമായി കഴുത്തിൽ എരുക്കിൻ പൂമാലയിട്ട് പോത്തിന്റെ പുറത്തിരുത്തി തെരുവീഥികളിലൂടെ അദ്ദേഹത്തെ കൊണ്ടുനടന്നു. ശരീരം മുഴുവൻ ചാട്ടവാറ കൊണ്ടടിച്ചു. ആ മുറിവുകളിൽ മുളക് അരച്ചു തേച്ച് വെയിലത്തുകിടത്തി. കഠിന വേദനയിലും ദേവസഹായംപിള്ള ക്രിസ്തുവിശ്വാസത്തിൽ ഉറച്ചുനിന്നു. മരത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് പട്ടിണിക്കിട്ടിട്ടും ആ ധീരവിശ്വാസി പതറിയില്ല. 4 കൊല്ലത്തെ കടുത്ത പീഡനങ്ങൾക്കും കാരാഗ്രഹവാസത്തിനും ശേഷം 1752 ജനുവരി 14 അദ്ദേഹത്തെ രാജശാസന പ്രകാരം വെടിവെച്ചു കൊന്നു. ധീരനായ ആ ക്രിസ്തു സാക്ഷി ദേവസന്നിധിയിലേക്ക് യാത്രയായി. 2012 ഡിസംബർ 2 ബെനഡിക്ട് 16 പാപ്പ ദേവസഹായംപിള്ളയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. 2022 മെയ് 15 വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം. ജനുവരി 14 ദേവസഹായംപിള്ളയുടെ തിരുനാൾ ദിനമായി സഭ ആചരിക്കുന്നത്.